ഹൈറേഞ്ച് എസ്എൻഡിപി യൂണിയന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജി രാജ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ഷാസ് എന്നിവർ പറഞ്ഞു. മുണ്ടക്കയം പുത്തൻപാലം പടിക്കൽ നിന്നും രാവിലെ 9:30 മഹാജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ഗുരുദേവ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് അലങ്കരിച്ച രഥങ്ങൾ, രക്ഷകൾ, ദേവനൃത്തം, ആട്ടക്കാവിടി, കരകയാട്ടം, വിവിധ വാദ്യമേളങ്ങൾ, കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഫ്ലോട്ടുകൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. പുത്തൻപാലം കവലയിൽ നിന്നും ആരംഭിക്കുന്ന മഹാജയന്തി ഘോഷയാത്ര മുണ്ടക്കയം സി എസ് ഐ പാരിഷ് ഹാൾ മൈതാനത്ത് സമാപിക്കും. തുടർന്ന് സി എസ് ഐ പാരിഷ് ഹാളിലെ മഹാകവി കുമാരനാശാൻ നഗറിൽ നടക്കുന്ന മഹാജയന്തി സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. എസ് എൻ ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ ഫദ്രദീപം തെളിയിക്കും. യൂണിയൻ പ്രസിഡന്റ് ബാബു ഇടിയാടിക്കുഴി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചതയദിന സന്ദേശം നൽകും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ 169-ാമത് ജയന്തി ദിനാഘോഷം നാളെ ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ എസ് എൻ ഡി പി യോഗം ഹൈറേഞ്ച് യൂണിയന്റെ നേതൃത്വത്തിൽ 38 സഹായോഗങ്ങളുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടക്കയത്ത് വെച്ച് രാവിലെ മഹാജയന്തി ഘോഷയാത്രയോടും മഹാജയന്തി സമ്മേളനത്തോടുമനും കൂടി പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 38 സഹായോഗങ്ങളും ഈ മഹാജയന്തി സംഗമം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. യൂണിയൻ്റെയും പോഷക സംഘടനകളുടെയും സഹായോഗങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിൽ ആ മഹാജയന്തി സംഗമത്തെ വരവേൽക്കുവാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും മുണ്ടക്കയത്തും പൂർത്തിയായി കഴിഞ്ഞു. മുണ്ടക്കയം ഒരു പീതാസാഗരമാക്കി മാറ്റുവാൻ, ഒരു ചരിത്ര സംഭവമാക്കി ഈ ജയന്തി സംഗമത്തെ മാറ്റുവാൻ എല്ലാവിധമായ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ജയന്തി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമാരാധീനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളാണ്. സംസ്ഥാന മന്ത്രിമാരും അതോടൊപ്പം തന്നെ എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ, ശ്രീ വി എൻ വാസവൻ, ശ്രീ പി പ്രസാദ്, ശ്രീ ആൻഡോ ആന്റണി എം പി, ശ്രീ ഡോക്ടർ എൻ ജയരാജ് തുടങ്ങി ബഹുമുഖ പ്രതിഭകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തും. ആൻഡോ ആന്റണി എം പി മുഖ്യ ആശംസ നൽകും. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജി രാജ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ഷാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തും. മഹാജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം കുടിവെള്ളം, ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 9 മണിക്കകം തന്നെ ശ്രീനാരായണയെല്ലാം, അതായത് ഹൈറേഞ്ച് യൂണിയൻ നേതൃത്വത്തിൽ പൊൻകുന്നം മുതൽ മുറിഞ്ഞവഴെ വരെ അതിവിശാലമായി കിടക്കുന്ന 38 ശാഖയിലെ ശ്രീനാരായണ മുഴുവൻ മുണ്ടക്കയത്ത് എത്തിച്ചേരും. ഈ മഹാജയന്തി എല്ലാവിധമായ അലങ്കാരത്തോടുകൂടിയും പീതസാഗരമാക്കി മാറ്റിക്കൊണ്ട് മഞ്ഞ കടലിലൂടെയാണ് നമ്മുടെ പുത്തൻചന്തയിൽ നിന്നും പുത്തൻചന്തയിലൂടെ കടന്നു വരുന്ന ഘോഷയാത്രകൾ പുത്തമ്പാലത്തിൽ കേന്ദ്രീകരിച്ച് അവിടെ നിന്നാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഘോഷയാത്ര പുത്തമ്പാലം, പോലീസ് സ്റ്റേഷൻ, ടി ബി ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് കവല, ആശുപത്രി കവലയുടെ മുണ്ടക്കം നഗരഹൃദയത്തിലുള്ള സി എസ് ഐ പാരിഷ് ഹാളിൽ സമാപിക്കുമ്പോൾ നമ്മുടെ മഹാജയന്തി ഘോഷയാത്ര സമാപിക്കും. 10:30 തന്നെ നമ്മുടെ സമ്മേളനം നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് തന്നെ സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം, കുടിവെള്ളം അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തി. യൂണിയനിൻ്റെ എല്ലാവിധമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നാളെ വരുന്ന ആ സുദിനത്തിന് വേണ്ടി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ നടക്കുന്ന ഈ മഹാജയന്തി ഒരു വലിയ വിജയമാക്കാൻ ഇന്നാട്ടിലെ മുഴുവൻ വിശ്വാസികളെയും, ജനാധിപത്യ വിശ്വാസികളെയും ജാതിമത മരണ വർഗഭേദമില്ലാതെ മുണ്ടക്കയത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.